കൊല്ലം കിഴക്കെ കല്ലടയിൽ തുടക്കമിട്ട KCB 66 KV സബ്സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചു. 2008ലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വിനോദസഞ്ചാര കേന്ദ്രമായ മൺറോത്തുരുത്തിനുൾപ്പെടെ പ്രയോജനപ്പെടേണ്ട പദ്ധതിയാണ് പാതിവഴിയിൽ മുടങ്ങിയത്. കിഴക്കേക്കല്ലട മൺറോത്തുരുത്ത് പഞ്ചായത്തുകൾക്ക് പൂർണ്ണമായും പേരയം പവിത്രേശ്വരം കുണ്ടറ പഞ്ചായത്തുകൾക്ക് ഭാഗികമായും പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയായിരുന്നു കിഴക്കേക്കല്ലടയിലെ 66 KV സബ്സ്റ്റേഷന്റേത്. 2008ൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന AK ബാലനാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. സബ്സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. മൺറോത്തുരുത്ത് പഞ്ചായത്ത് ഇന്നും ദിവസം ഏതാണ്ട് 5 മണിക്കൂർ 6 മണിക്കൂറോളം പൂർണ്ണമായും വൈദ്യുതി ലഭിക്കാത്ത അവസ്ഥയാണ്. മഴ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ പൂർണ്ണമായും വൈദ്യുതി ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് മൺറോത്തുരുത്തിൽ നിലവിലുള്ളത്. പ്രധാനമായും മൺറോത്തുരുത്ത് പഞ്ചായത്തിൻ്റെ ഉദ്ദേശം മറ്റു പഞ്ചായത്തുകളെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി KSE ബോർഡ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് കല്ലട 66 KV സബ്സ്റ്റേഷൻ. KSEB ഏകദേശം 1.5 കോടി രൂപയിലധികം ചെലവഴിച്ച ഒരു പദ്ധതി ഇപ്പോൾ 2 വർഷമായിട്ട് ഒരു പ്രവർത്തനം നടക്കാത്ത സ്ഥിതിയാണ്. പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ആകെ നടന്നത്. പദ്ധതി പ്രദേശം കാടുകയറി ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറി. പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 1.5 കോടി രൂപ ചെലവാക്കിയ ശേഷം KSEB ഇവിടം കൈയഴിഞ്ഞതിന് പിന്നിൽ മറ്റൊരിടത്തേക്ക് പദ്ധതി മാറ്റാനുള്ള സ്ഥാപിത താൽപര്യമുണ്ടെന്ന ആക്ഷേപവുമുണ്ട്. ന്യൂസ് 18 കൊല്ലം.